മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്ത് പാപം മന്ത്രിക്കുന്നു അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിനോ സ്ഥാനമില്ല തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കയോ വെറുക്കപ്പെടുകയോ ഇല്ലെന്നവൻ അഹങ്കരിക്കുന്നു അവൻ്റെ വായിൽ നിന്നു വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ് വിവേകവും നന്മയും അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കിടക്കയിലവൻ ദ്രോഹാലോചന നടത്തുന്നു അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു തിന്മയെ അവൻ വെറുക്കുന്നില്ല സുഹൃത്തുക്കളെ മുപ്പത്തി ആറാം സങ്കീർത്തനം അതിസുന്ദരമായ സങ്കീർത്തനമാണ് ജീവൻ്റെ ഉറവയായ കർത്താവിലേക്ക് ഏവരെയും ക്ഷണിക്കുന്ന സങ്കീർത്തനം ജീവന് വിരുദ്ധമായ അഥവാ ജീവനിൽ നിന്ന് അകന്നുപോകുന്ന ജീവിത ശൈലികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതു തിരുത്തേണ്ടതാണ് എന്ന് പറയുന്ന സങ്കീർത്തനം ജീവോത്സവവും നിറ കാഴ്ചയും എന്ന ശീർഷകം അങ്ങയുടെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം ദർശിക്കുന്നു എന്നു പാടുന്ന സങ്കീർത്തകൻ ഇത് ജ്ഞാനകീർത്തനമാണോ ഇത് സ്തുതിപ്പാണോ വിലാപമാണോ എന്ന് ചോദിച്ചാൽ ഈ സങ്കീർത്തനത്തിൽ ഓരോ ഭാഗത്തും ഓരോന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നാം എങ്കിലും പൊതുവായി ഇതൊരു വിലാപ കീർത്തനമാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല രണ്ട് വ്യത്യസ്ത സങ്കീർത്തനങ്ങളുടെ ഒരു സമ്മിശ്രമായി ഇതിനെ കരുതുന്നവരുണ്ട് ഒന്ന് മുതൽ നാലു വരെ അതുപോലെ അഞ്ച് മുതൽ പതിനൊന്ന് വരെ പക്ഷേ അതിൽ അത്ര കഴമ്പില്ല ഇത് ഒറ്റ സങ്കീർത്തനമായിട്ട് ഇതിനെ കരുതുന്നതാണ് ശരിയായിട്ടുള്ളത് ഈ സങ്കീർത്തനത്തിൻ്റെ സമഗ്രത അതാണല്ലോ അവർ ചോദ്യം ചെയ്യുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ സമഗ്രതയ്ക്ക് തെളിവുകളേറെ ഉണ്ട് ഒന്നും അതുപോലെ തന്നെ ഒന്നാം ഭാഗത്തും ആദ്യത്തെ വാക്യത്തിലും അവസാന വാക്യത്തിലും ഒരേ പദങ്ങൾ ബ്രാക്കറ്റ് ചെയ്യുന്നുണ്ട് ഈ സങ്കീർത്തനത്തെ ദുഷ്ടൻ എന്ന പദം റഷ ഒന്നാം വാക്യത്തിലും പതിനൊന്നാം വാക്യത്തിലും കാണാം ലേവ ഹൃദയം ആ പദവും തുടക്കവും ഒടുക്കവും കാണാം ഒന്നിലും പത്തിലും കാണാം അങ്ങനെ ഈ ഇരട്ട പരാമർശങ്ങൾ തുടക്കവും ഒടുക്കവും വന്നിരിക്കുന്നത് ഇതിൻ്റെ സമഗ്രതയുടെ ഒരു തെളിവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ ശീർഷകം മുപ്പത്തിയാറാം സങ്കീർത്തനം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അതിൻ്റെ ശീർഷകമെന്ന് നോക്കുക ഗായക സംഘ നേതാവിന് കർത്താവിൻ്റെ ദാസനായ ദാവീതിൻ്റെ സങ്കീർത്തനം കർത്താവിൻ്റെ ദാസനായ ദാവീതിൻ്റെ സങ്കീർത്തനം ഇതുപോലുള്ള ടൈറ്റിൽ കർത്താവിൻ്റെ ദാസൻ അത് നമുക്ക് പതിനെട്ടാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നതാണ് നിങ്ങൾക്കറിയാവല്ലോ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വിപ്രവാസ കാലത്തെ ചിന്തകളാണ് കടന്നു വരുന്നത് ഏഷ്യായുടെ പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായം മുതൽ അൻപത്തഞ്ചാം അധ്യായം വരെയുള്ള ആ ഭാഗത്തെയാണല്ലോ നമ്മൾ രണ്ടാം ഏഷയ്യ എന്ന് വിളിക്കുന്നത് അത് വിപ്രവാസ കാലത്ത് സഹിക്കുന്ന ഇസ്രായേലിനെക്കുറിച്ച് പറയുന്നത് തന്നെയാണ് കർത്താവിൻ്റെ ദാസൻ എന്ന പ്രയോഗം അവിടെ നമുക്ക് കാണാം കർത്താവിൻ്റെ ദാസൻ്റെ നാല് പാട്ടുകൾ ഏഷയയുടെ കീർത്തനങ്ങളിൽ ഉള്ളത് നിങ്ങൾക്കറിയാവല്ലോ ശരി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ രണ്ടാം ഭാഗം നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് തൻ്റെ ദാസൻ്റെ കണ്ടോ കർത്താവിൻ്റെ ദാസൻ എന്ന പ്രയോഗം തൊട്ടു മുൻപേ പോയ സങ്കീർത്തനത്തിൽ അവസാനത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ തുടർച്ചയായി മുപ്പത്താറാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ കർത്താവിൻ്റെ ദാസനായ ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് കാണുന്നത് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു പക്ഷേ ഒരു പക്ഷേ ഇതിൻ്റെ എഡിറ്റേഴ്സ് ഈ ഒരു കർത്താവിൻ്റെ എന്നുള്ള പ്രയോഗം മുപ്പത്തഞ്ചാം സങ്കീർത്തനത്തിലെ പ്രയോഗം ഒരു പക്ഷേ ഇതിൻ്റെ ശീർഷണത്തിലേക്ക് വരുത്താൻ അവരെ പ്രേരിപ്പിച്ചു എന്ന് കരുതുന്നതിലും കുഴപ്പം ഉണ്ടാവുകയില്ല ഘടന സുന്ദരമായ ഒരു ഘടന ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടൻ്റെ സ്വഭാവം ആണെങ്കിൽ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ സ്വഭാവമാണ് വിവരിച്ചിരിക്കുന്നത് ഇനി പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലോ സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയുടെ ഫലവും ആണ് അപ്പോൾ ദുഷ്ടൻ്റെ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവം സങ്കീർത്തകൻ്റെ പ്രാർത്ഥന അതിനോടനുബന്ധിച്ച് സങ്കീർത്തനത്തിന് സങ്കീർത്തകന് ലഭിക്കുന്ന കൃപകളും ശരി ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം താൻ പോരിമയുടെ സ്വഭാവം ഓട്ടോണോമസ് എന്ന് നമ്മൾ പറയുമല്ലോ ഔത്തോണോമോസ് ഔത്തോ നോമോസ് ഔത്തോസ് സെയിം അല്ലേ അങ്ങനെയാണ് നോമോസ് നിയമം അപ്പോൾ ഒരുവൻ തന്നെ തനിക്ക് നിയമം വേറൊരു നിയമത്തെയും അവൻ അംഗീകരിക്കുന്നില്ല സ്വന്തം ഇഷ്ടമാണ് അവൻ്റെ നിയമം അതാണ് താൻ പോരുമയുടെ സ്വഭാവം അതാണ് ഈ നാല് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇവിടെ വളരെ രസകരമായൊരു പ്രയോഗം തുടക്കത്തിൽ തന്നെ വരികയാണ് നെവൂം പെഷ എന്നാൽ പാപം അതിക്രമം നവും അരുളപ്പാട് അതിക്രമത്തിൻ്റെ അരുളപ്പാട് പാപത്തിൻ്റെ അരുളപ്പാട് ആ ഇതെന്തൊരു അരുളപ്പാടാ നമുക്ക് പരിചയമുള്ള അരുളപ്പാട് ഒന്നേ ഉള്ളൂ എന്താ അത് നഹൂം അതൊണായി കർത്താവിൻ്റെ അരുളപ്പാട് മുപ്പത്താറാം സങ്കീർത്തനത്തിൽ തുടക്കത്തിൽ തന്നെ സങ്കീർത്തകൻ വളരെ വിചിത്രമായ പ്രയോഗം നടത്തിയിരിക്കുന്നു നൌം പെഷ പാപത്തിൻ്റെ അരുളപ്പാട് ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്തായി പാപം മന്ത്രിക്കുന്നു കർത്താവിൻ്റെ അരുളപ്പാടിന് കാതോർക്കുന്ന ജനത്തിന് വലിയ അസ്വസ്ഥത നൽകുന്നൊരു വാക്യമാണത് ദുഷ്ടൻ്റെ ഹൃദയാന്തർഭാഗത്തായി പാപം മന്ത്രിക്കുന്നു അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിനു സ്ഥാനമില്ല ഇവിടെ ദുഷ്ടൻ്റെ ദൈവം പാപമാണ് എന്ന വളരെ സംഭ്രമജനകമായ ഒരു ആശയമാണ് മുഴച്ചു നിൽക്കുന്നത് ദുഷ്ടൻ്റെ ദൈവം പാപമാണെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പ്രവാചകന്മാർ തുടരെ തുടരെ പറയുമ്പോൾ ദുഷ്ടൻ്റെ ഉള്ളിൽ പാപമാണ് അരുൾ ചെയ്യുന്നത് ശരി പേഷ എന്ന പദത്തിന് അതിക്രമം മാൽസര്യം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഉള്ളത് ഹൃദയത്തിൽ മാത്സര്യവും പേര് നടക്കുന്നവനാണ് ദുഷ്ടൻ ഹൃദയത്തിൽ മാത്സര്യവും പേറി നടക്കുന്നവനാണ് ദുഷ്ടൻ എന്തൊക്കെയാ അവൻ്റെ മാത്സര്യത്തിൻ്റെ വേദികൾ അവൻ്റെ കേൾവിയിൽ കാഴ്ചയിൽ സംസാരത്തിൽ പ്രവൃത്തിയിൽ എന്തിന് വിചാരത്തിൽ പോലും മാത്സര്യമാണ് ഈഗോ നിറഞ്ഞിരിക്കുകയാണ് നോക്കുക ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ മന്ത്രിക്കുന്നു എന്ന് പറയുന്നത് കേൾവിയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് കേൾവി എന്ന് ഒന്ന് എയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നെന്താ അവൻ്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല കാഴ്ച അതാണ് കാഴ്ച വൺ ബി അത് തന്നെ ടു എയിൽ വരുന്നുണ്ട് തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ അവിടെയും കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടതാണ് സംസാരം മൂന്ന് എയിലെന്താ പറയുന്നത് അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് സംസാരം ഇനി പ്രവൃത്തി മൂന്ന് ബിയിൽ എന്താ പറയുന്നത് ദുഷ്കർമ്മം ദുഷ്കർമ്മവും വഞ്ചനയുമാണ് അവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു വിവേകവും നന്മയും അപ്പോൾ സുഹൃത്തുക്കളെ നോക്കുക പ്രവൃത്തി ഇനി നാലാം വാക്യത്തിൽ അവസാനം വിചാരം വിചാരം കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു കണ്ടോ ചുരിക്കി പറഞ്ഞാൽ അവൻ്റെ ിയങ്ങളിലും മനസ്സിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് സ്വന്തം ഇഷ്ടം മാത്രമാണ് അതുകൊണ്ട് തന്നെ മത്സര്യമാണ് അവൻ്റെ അസ്തിത്വം നിറയെ ശീർഷകത്തിൽ നമ്മൾ കണ്ടല്ലോ കർത്താവിൻ്റെ ദാസനായ ദാവീദിൻ്റെ സങ്കീർത്തനമെന്ന് എങ്കിൽ ഈ നാല് വാക്യങ്ങളിൽ കർത്താവിൻ്റെ ശത്രു എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇവിടെ പറയുന്ന ദുഷ്ടനെ കർത്താവിൻ്റെ ദാസനാരാ കർത്താവിൻ്റെ ഹിതം നിറവേറ്റാനായി എപ്പോഴും ശ്രദ്ധയുള്ളവനാ എന്നാൽ ഇവനോ അവൻ കർത്താവിൻ്റെ എതിരാളിയായിട്ടാണ് നിലകൊള്ളുന്നത് അവൻ തൻ്റെ തന്നെ ദാസനാണ് ശരി ദൈവികതയുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താ പറയുന്നത് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളമെത്തുന്നു വിശ്വസ്ത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഗാധങ്ങൾ പോലെയുമാണ് കർത്താവേ മനുഷ്യനെയും മൃഗത്തെയും അവിടുന്നു രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര മൂല്യം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്നു വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങിലാണ് ജീവൻ്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം എത്ര സുന്ദരമായ വരികൾ ദൈവത്തിൻ്റെ സവിശേഷതകൾ എണ്ണി എണ്ണി വിവരിക്കുന്ന പാദമാണിത് ദൈവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാ കാരുണ്യം ഹസദ് വിശ്വസ്തത യമുന നീതി ശതഖ വിധികൾ മിഷ്പാത്തി ഇവയെല്ലാം ദൈവത്തിൻ്റെ സ്വഭാവം വർണ്ണിക്കുന്നവയാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ ആദ്യത്തെ രണ്ടും വളരെ വ്യക്തമായും പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം ആറാം വാക്യത്തിൽ ദൈവം തന്നെ തന്നെ മോശയ്ക്ക് തൻ്റെ തന്നെ സവിശേഷ ഗുണഗണങ്ങൾ പറഞ്ഞുകൊടുത്തതിൻ്റെ ഭാഗമാണെന്ന് ഓർക്കണം സങ്കീർണത്തിന് എൺപത്തൊൻപത് പതിനാലില് ഈ ദൈവിക സ്വഭാവം വീണ്ടും അടിവരയിട്ട് പറയപ്പെട്ടിട്ടുണ്ട് രസകരമായ കാര്യം ദൈവത്തിൻ്റെ ഈ സ്വഭാവം നോക്ക് കാരുണ്യം അതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ആകാശത്തോളമെത്തുന്നു കർത്താവേ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളമെത്തുന്നു എന്തതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഘനഗംഭീരമാണത് നിറഞ്ഞു നിൽക്കാണ് ഒരുപക്ഷേ മനുഷ്യൻ്റെ ശിരസ് മുതൽ അങ്ങോട്ട് ഉയർന്നുയർന്നുയർന്നുയർന്ന് ആകാശം വരെ മുട്ടുന്ന ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവിടുന്ന് മനുഷ്യനെ കിരീടമണിയിക്കുന്നു എന്നൊരു പ്രയോഗം സങ്കീർത്തനങ്ങളിലുണ്ട് പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെയും നിൻ്റെയും കിരീടമായി തീർന്നിരിക്കുന്നു എന്നുള്ള ആ കാഴ്ചപ്പാട് ആകാശങ്ങൾ വരെ എത്തുന്ന അതിസമൃദ്ധമായ സുലഭമായ ദൈവത്തിൻ്റെ കാരുണ്യം ഇവിടുത്തെ രസകരമായ കാര്യം പ്രപഞ്ചത്തിലെ ഓരോ സവിശേഷതകളോടും ദൈവത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷതകളെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നതാണ് സുന്ദരമായിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താ വിശ്വസ്തത മേഘങ്ങൾ വരെയും കർത്താവിൻ്റെ വിശ്വസ്തതയുണ്ടല്ലോ മേഘങ്ങൾ വരെ എത്തുന്നു എന്നാണ് വിശ്വസ്തത മേഘങ്ങൾ വരെ അതായത് വിശ്വസ്തതയുടെ ഉയരം നമുക്ക് അളന്നുതീർക്കാനാവാത്തതാണ് എന്ന് തന്നെ കാരുണ്യത്തിൻ്റെ ഉയരം നമുക്ക് വ്യക്തമായി ക്ലിപ്തപ്പെടുത്തുക അസാധ്യം എന്നു തന്നെ ഇനി മൂന്നാമത്തതോ അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും വലിയ പർവ്വതങ്ങൾ ദൈവത്തിൻ്റെ നീതി ഗിരിശൃംഗങ്ങൾ പോലെ അതിസുന്ദരമായിരിക്കുന്നു ഈ താരതമ്യം ഇനി മൂന്നാമത്തതോ വിധികൾ അത്യഗാധങ്ങൾ പോലെയും ദൈവത്തിൻ്റെ മിഷ്പാത്ത് ദൈവത്തിൻ്റെ വിധികൾ അത്യഗാധങ്ങൾ പോലെയും ആഴമാർന്ന സമുദ്രം പോലെ താഴെ എത്തിപ്പറ്റാനാവാത്ത വിധത്തിൽ അത്രയ്ക്കഗാധമായ സമുദ്രം പോലെയാണ് ദൈവത്തിൻ്റെ വിധികൾ എന്ന് ശരി ദൈവത്തിൻ്റെ രക്ഷയെ ആണ് ഈ സങ്കീർത്തനം വിവരിക്കുന്നത് അവിടുത്തെ അഭയത്തെയും ഐശ്വര്യത്തെയും സ്തുതിക്കുകയാണ് തുടർന്ന് വരുന്നത് നോക്കുക അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം എന്ന് പറഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പ്രിയപ്പെട്ടവരെ നമുക്ക് വളരെ വളരെ പ്രിയങ്കരമായ ഒരു പ്രയോഗം മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു ദൈവം തൻ്റെ ചിറകിങ്ങനെ വിടർത്തി വിരിച്ചു വച്ചിരിക്കുകയാണത്രേ പുറപ്പാടനുഭവം ഓർമ്മയില്ലേ പകൽ സമയത്ത് ദൈവം മേഘമായി പരന്നു അവർക്ക് മുകളിൽ അങ്ങനെ ദൈവത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ നിഴലിൽ അതാണ് ചേൽ ചേൽ പാനൈക്കിയപ്പെട്ടവർ വളരെ രസകരമായ ഒരു പ്രയോഗമാണ് ചേൽ എന്നാൽ നിഴൽ എന്നാണ് ഇനി ക്നാഫൈക്ക കനഫ് നമ്മൾ കാനപ്പി എന്ന് പറയില്ല ഇംഗ്ലീഷിൽ കാനപ്പി എന്ന് പറയുന്നത് അത് എന്താണ് കാനപ്പി കാനപ്പി എന്ന് വെച്ചാൽ മുകളിൽ തുണി വിരിച്ച അതിൻ്റെ കൂടി നടത്തുന്നത് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം നമ്മൾ നടത്തുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് നടത്തുന്നത് കാനപ്പിയൊക്കെ വിരിച്ചട്ടാണ് കാനപ്പി മുകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കും നടുക്ക് പരിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ട് പുരോഹിതൻ മുന്നോട്ട് നടക്കും ഇതാണ് കാനപ്പി അപ്പോൾ ഹിബ്രു ഭാഷയിൽ കനാഫൈക്ക അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അതാണ് സേൽക് നഫൈക്ക സങ്കീർത്തനങ്ങളിലെ പല പ്രാവശ്യവും ഈ ബിംബം കയറി വരുന്നുണ്ട് പതിനേഴാം സങ്കീർത്തനെ എട്ടാം വാക്യം അമ്പത്തേഴാം സങ്കീർത്തന ഒന്നാം വാക്യം അറുപത്തി മൂന്നാം സങ്കീർത്തന ഏഴാം വാക്യം ഇവിടെയൊക്കെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ മനുഷ്യൻ അഭയം തേടുന്നു എന്നുള്ള വിശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി രണ്ടാമത്തത് അപ്പോൾ ഒന്ന് അഭയമാണ് രണ്ടാമത്തതോ ഭക്ഷണം അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്നു വിരുന്നുണ്ട് തൃപ്തിയടയുന്നു മനസ്സിലേക്ക് ഇരുപത്തിമൂന്നാം സങ്കീർത്തനമാണ് കയറി വരുന്നത് അഞ്ചും ആറും വാക്യങ്ങൾ മരുഭൂമിയിൽ അവിടുന്ന് മേശയൊരുക്കി ശത്രുക്കളുടെ മുൻപാകെ അവിടുന്ന് മരുഭൂമിയിൽ മേശയൊരുക്കി അങ്ങനെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അതിസുന്ദരമായ ചിത്രം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഇനി ഈ ഭക്ഷണം എന്ന എന്ന ആ ചിത്രം അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് എന്നുള്ളത് അത് വളരെ സുന്ദരമാണ് ദൈവത്തിൻ്റെ കരുണാ സമൃദ്ധി ദശൻ അത് അനുഭവിക്കുന്നതിൻ്റെ ആനന്ദം അത് നൽകുന്ന തൃപ്തി എത്ര ഒരു സുന്ദരമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തൃപ്തി അടയുക ഭക്ഷണം കഴിച്ച് അതും മനസ്സിനിണങ്ങിയ ഭക്ഷണം കഴിച്ച് തൃപ്തിയടയുന്ന ഒരവസ്ഥ ദൈവത്തിൻ്റെ കാരുണ്യമാകുന്ന ഭക്ഷണം ആവോളം സ്വീകരിച്ച് തൃപ്തിയടയുന്ന അവസ്ഥ ഇർവ് യൂൺ എന്ന ഹീബ്രു പദമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് തൃപ്തിയടയൽ ഇർവ് യൂൺ നിയമാവർത്തനം എട്ട് പതിമൂന്നിൽ ഏഷ്യ നാൽപ്പത് പതിനെട്ടിലൊക്കെ ഈ പദം വരുന്നുണ്ട് തൃപ്തിയടയൽ യാവയുടെ മേശയിൽ നിന്നുള്ള പുരോഹിതരുടെ വിഹിതമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അത് ജർമിയയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജർമിയ മുപ്പത്തൊന്ന് പതിനാലിൽ പുരോഹിതരുടെ വിഹിതമാണ് ദൈവ ദേവാലയത്തിലെ സമൃദ്ധി അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധി ദേവാലയത്തിൽ എത്രമാത്രം ബലിയർപ്പണങ്ങൾ നടക്കുന്നുവോ അത്രമാത്രം ദേവാലയത്തിൽ സമൃദ്ധിയുണ്ട് പുരോഹിതർക്ക് തങ്ങളുടെ വിഹിതം ഈ ബലികളിൽ നിന്ന് ലഭിക്കുമായിരുന്നു അപ്പോൾ പുരോഹിതർക്ക് സമൃദ്ധി ഉണ്ടാവുക എന്ന് വെച്ചാൽ ബലിയിൽ സമൃദ്ധി ഉണ്ടാവുക സമൃദ്ധിയുണ്ടാവുക കൂടിയാണ് അർത്ഥം അത്തരത്തിലുള്ള സൂചനകളൊക്കെ ഇവിടെ ഉണ്ട് ജർമിയ മുപ്പത്തൊന്ന് പതിനാലിലെ ദൈവഭവനത്തിലെ സമൃദ്ധി എന്നുള്ള ആ ആശയം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി മൂന്നാമത്തത് ജലം പാനം ചെയ്യലാണ് ജലം പാനം ചെയ്യലാണ് എന്താണത് അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അത് ഹീബ്രുവിലെ കുറച്ചുകൂടി അക്ഷരാർത്ഥം കൃത്യമായിട്ടെടുത്താൽ അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് നീ അവരെ പാനം ചെയ്യിക്കുന്നു നീ അവരെ പാനം ചെയ്യിക്കുന്നു ആനന്ദധാര നഹൽ ധനീം എന്നാണ് നഹൽ അ അങ്ങയുടെ ആനന്ദധാരയിൽ നിന്ന് അവർ അങ്ങ് അവരെ പാനം ചെയ്യിക്കുന്നു നഹൽ എന്ന് വച്ചാൽ ചെറിയ നദിയെന്നോ ഒക്കെയാണ് ആനന്ദധാര എ ദനീം എന്നുള്ളത് പ്രിയപ്പെട്ടവർ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പദവില്ല ഏതൻ അതു തന്നെ അതിൻ്റെ പ്ലൂരലാണ് അതിൻ്റെ ബഹുവചനമാണ് എ ദനീം നഹൽ അതനീം രണ്ട് സാമൂൽ ഒന്ന് ഇരുപത്തി നാലിൽ ഈ പദത്തിൻ്റെ അർത്ഥം മോടിയായി സമൃദ്ധിയായി എന്നൊക്കെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഏതനിൽ ഒരു നദിയുണ്ട് പക്ഷെ ആ നദി നാല് കൈവഴികളായിട്ട് പിരിയുന്നു എന്നാണ് ഏതനിൽ ഒരു നദി നാല് കൈവഴികളായിട്ട് പിരിയുന്നു അപ്പോൾ ഉറവ ഒന്നു തന്നെ ആനന്ദധാരയുടെ ഉറവ അതനീം നീം ആനന്ദധാരയുടെ ഉറവ ഏക കർത്താവാണ് ഉൽപ്പത്തി രണ്ട് പത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഇനി ജീവൻ്റെ ഉറവ എന്നുള്ള പ്രയോഗം അങ്ങിലാണ് ജീവൻ്റെ ഉറവ മഖോർ ഹയ്യീം മഖോർ ഹയ്യം ജർമിയ രണ്ട് പതിമൂന്നിലും പതിനേഴ് പതിമൂന്നിലും മഖോർ മയീം ഹയ്യീം എന്നുണ്ട് മഖോർ മയീം ഹയീം മയിം വെച്ചാൽ വെള്ളം എന്നേ അർത്ഥമുള്ളൂ അപ്പോൾ അജീവൻ്റെ ജല ഉറവ എന്നോ മറ്റോ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൂചന നമുക്കിവിടെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിലാണ് ജീവൻ്റെ ഉറവ എന്ന് പറയുമ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമാക്കുകയാണ് കർത്താവിൽ നിന്നാണ് ജീവന് വേണ്ടതെല്ലാം ഒഴുകിയെത്തുന്നത് കർത്താവിൽ നിന്നാണ് ജീവൻ തന്നെയും ഒഴുകിയെത്തുന്നത് അപ്പോൾ രണ്ടാശയങ്ങളും വേണം ഒന്ന് ജീവൻ്റെ ഉറവ അവിടെ രണ്ട് ജീവനെ പരിപോഷിപ്പിക്കുന്ന ഉറവയും അവിടുന്ന് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരാശയമാണ് നമ്മൾ തൊട്ടു പിന്നാലെ കാണുന്നത് പ്രകാശത്തിൻ്റെ ഉറവയും കർത്താവ് തന്നെ അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം പ്രിയപ്പെട്ടവരെ കർത്താവിനെ പ്രകാശമായിട്ട് കാണുന്നത് ബൈബിളിൽ പഴയ പലയിടത്തും കർത്താവിനെ പ്രകാശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് സങ്കീർത്തന നാല് ആറ് ഇരുപത്തേഴ് ഒന്ന് നാൽപ്പത്തി നാല് മൂന്ന് നൂറ്റി പതിനെട്ട് ഇരുപത്തേഴ് ഇവിടെ പലയിടത്തും കർത്താവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ദൈവത്തിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം ഒരാളുടെ മേൽ പ്രസാദിക്കുക എന്ന് വെച്ചാൽ അയാൾ പ്രകാശത്തിലായിരിക്കുക എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ മുഖം മാറ്റുക എന്ന് വെച്ചാൽ അയാൾ ഇരുട്ടിലാവുക എന്നാണ് അത് നമ്മൾ ഇരുപത്തി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തില് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ ഓർക്കുക കർത്താവാണ് പ്രകാശത്തിൻ്റെ ഉറവ ഈ കർത്താവിൽ ആശ്രയിക്കുന്നവനാണ് യഥാർത്ഥ കാഴ്ചയുള്ളത് കർത്താവിൻ്റെതല്ലാത്ത കാഴ്ച ഇരുൾ കാഴ്ചയാണ് ഇരുട്ടിൻ്റെ കാഴ്ചയാണ് കർത്താവിൽ മുഴുകിയ കാഴ്ച പ്രകാശത്തിൻ്റെ കാഴ്ചയാണ് വലിയ ആത്മീയ ആനന്ദം പകരുന്ന വലിയ ജ്ഞാനം പകരുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ പ്രകാശവും ജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഈ മുപ്പത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പകുതി ഭാഗം പഠിച്ചു കഴിഞ്ഞു അടുത്ത പഠനം അടുത്ത എപ്പിസോഡിൽ നന്ദി നമസ്കാരം